ഇടിയും നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യമില്ല. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പോലീസ് ദിവ്യയ്ക്കെതിരെ ചുമത്തിയത്. ആഗ്രഹിച്ച വിധിയെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം പ്രതികരിച്ചു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പി പി ദിവ്യ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ജാമ്യം തള്ളിയെന്ന ഒറ്റ വാക്യത്തിലായിരുന്നു കോടതിയുടെ വിധി പ്രസ്താവം. ദിവ്യയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും അവർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ നേരത്തെ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. യാത്രയപ്പ് ചടങ്ങിലെ പ്രസംഗം ആസൂത്രിതമാണ്. എ ഡി എമ്മിനെ അപമാനിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. ഈ വാദങ്ങൾ അംഗീകരിക്കുന്നതാണ് കോടതി നടപടി. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാറും നവീൻ ബാബുവിന്റെ കുടുംബത്തിനുവേണ്ടി അഭിഭാഷക പി എം സജിതയും ഹാജരായി. പ്രോസിക്യൂഷനും സർക്കാരും ഇരയ്ക്കൊപ്പമാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ പ്രതികരിച്ചു. ഏതായാലും ഇരയോടൊപ്പമാണ് പ്രോസിക്യൂഷനും സർക്കാരും എന്നുള്ള നിലപാട് വ്യക്തമാക്കാൻ ഇതിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പല കോണുകളിൽ നിന്നും പലപ്പോഴും പല സംശയങ്ങളുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ ആരുടെ കൂടെ നിൽക്കും? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്. പ്രോസിക്യൂഷൻ ഇരയോടൊപ്പമാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. ഇരയോടൊപ്പം തന്നെയാണ് ഈ കേസിൽ ഗവൺമെൻറ്റും വ്യക്തമാക്കിയതാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയതാണ്. ഏതായാലും അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. വിധിയിൽ സന്തോഷമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷക പി എം സജിതയും പ്രതികരിച്ചു. ഇതിലെ പാർട്ടികൾ മാത്രമല്ല, ഇപ്പം എല്ലാ ആളുകളും ഈ ഒരു വിധിക്ക് വേണ്ടി വളരെ കാതോർത്തിരിക്കുന്ന ഒരു സമയമായിരുന്നത് അല്ലേ. ഈ വിഷയത്തിന്റെ പ്രാധാന്യം വെച്ചിട്ട് തീർച്ചയായിട്ടും കുടുംബത്തിന്റെ വാദവും പരിഗണിച്ചായിരിക്കുമല്ലോ. പ്രോസിക്യൂട്ടറുടെ ഒപ്പോസും അതോടൊപ്പം തന്നെ നവീൻ ബാബുവിന്റെ ഭാര്യക്ക് വേണ്ടി ഹാജരായി നടത്തിയ വാദങ്ങളും, പ്രത്യേകിച്ച് ജോൺ എസ് റാൽഫ് ഇവരെയും സീനിയർ അഭിഭാഷകൻ വന്ന് ഹാജരായി വാദം നടത്തിയിരുന്നു. ഇന്ന് സാർ എറണാകുളത്ത് മറ്റൊരു വിചാരണയുള്ള കേസിൽ ഹാജരാകുന്നതുകൊണ്ട് ഇനി കോടതിയിൽ ഹാജരായിട്ടില്ല. എങ്കിലും രണ്ടാളുടെ വാദവും പരിഗണിച്ചായിരിക്കും തീർച്ചയായിട്ടും ഈ ജാമ്യഹർജി വിധി പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.